പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും പഠിക്കാൻ തയ്യാറായിരിക്കുവാണല്ലേ? എങ്കിൽ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ പാഠമാണല്ലേ പഠിച്ചത്? എന്തായിരുന്നു ആ പാഠത്തിൻ്റെ പേര്? സാമ്പത്തിക സ്രോതസ്സുകൾ. എന്തായിരുന്നു സാമ്പത്തിക സ്രോതസ്സുകൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒന്ന് പറയാമോ? സമൂഹത്തിലെ തൊഴിലുകളെക്കുറിച്ചും അവ ഉൾപ്പെടുന്ന വിവിധ മേഖലകളെക്കുറിച്ചും ആ മേഖലകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമല്ലേ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്? എന്നാൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളെയും നമ്മൾ മൂന്ന് വിഭാഗങ്ങളിലായി ഉൾപ്പെടുത്തിയിരുന്നു. ഏതൊക്കെയാണ് ആ മൂന്ന് വിഭാഗങ്ങൾ? മിടുക്കന്മാർ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ അല്ലേ? ആ മൂന്ന് മേഖലകളിലും ഉൾപ്പെടുന്ന തൊഴിലുകൾ ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? CSO എന്ന സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു CSO? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. CSO എന്ന സ്ഥാപനത്തിൻ്റെ ചുമതലകളും എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മേഖലകളിലുമുള്ള തൊഴിൽ ലഭ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഇന്ത്യയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. ഓരോ വർഷം കഴിയും തോറും ഈ മൂന്ന് മേഖലകളിലുമുള്ള തൊഴിൽ ലഭ്യതയിൽ വ്യത്യാസം ഉണ്ടാകും. ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിലെ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. 1993 മുതൽ 2011 വരെയുള്ള മൂന്ന് മേഖലകളിലെയും തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന പട്ടികയാണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എല്ലാവരും സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 51 എടുക്കൂ. അതിൻ്റെ ഏറ്റവും മുകളിലായി ഇതുപോലൊരു പട്ടിക നിങ്ങൾ കാണുന്നില്ലേ? ഇനി എല്ലാവരും ബുക്കും പേനയും എടുത്ത് ബോർഡിൽ തന്നിരിക്കുന്നത് പോലെ എഴുതുക. പ്രാഥമിക മേഖലയിൽ 1993 കണക്കുപ്രകാരം 64.9% തൊഴിൽ ലഭ്യത ഉണ്ടായിരുന്നു. എന്നാൽ അത് 2005 ആയപ്പോഴേക്കും 56.5% കുറഞ്ഞു. 2011 കണക്കുപ്രകാരം ഇത് വീണ്ടും കുറഞ്ഞ് 53.2% മാറി. ദ്വിതീയ മേഖലയിലെ കണക്കുപ്രകാരം 1993 14.2% തൊഴിൽ ലഭ്യത ഉണ്ടായിരുന്നത്. എന്നാൽ 2005 കണക്കുപ്രകാരം തൊഴിൽ ലഭ്യത വർദ്ധിച്ച് 18.7% മാറി.
2011 കണക്ക് പ്രകാരം ഇത് വീണ്ടും വർദ്ധിച്ച് 21.5% മാറി. തൃതീയ മേഖലയിലെ കണക്ക് പ്രകാരം 1993 20.9% മാത്രമായിരുന്നു തൊഴിൽ ലഭ്യത ഉണ്ടായിരുന്നത്. 2005 ആയപ്പോഴേക്കും ഇത് 24.8% വർദ്ധിക്കുകയും 2011 ആയപ്പോഴേക്കും 25.3% മാറുകയും ചെയ്തു. ഈ മൂന്ന് മേഖലയിലെയും കണക്കുകൾ 100 നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഈ പട്ടികയിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട പട്ടികയുമായി ബന്ധപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നീല നിറത്തിൽ കാണുന്നത് പ്രാഥമിക മേഖലയെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ചുവപ്പ് നിറത്തിൽ കാണുന്നത് ദ്വിതീയ മേഖലയെയും പച്ച നിറത്തിൽ കാണുന്നത് തൃതീയ മേഖലയെയുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതെല്ലാം മേഖലയിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നതെന്ന് ഗ്രാഫിൽ നോക്കി പറഞ്ഞേ. ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലെയും തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി ഏതു മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടങ്ങളിലും കൂടുതൽ? ഗ്രാഫിൽ നോക്കിക്കേ. നീല നിറത്തിൽ സൂചിപ്പിക്കുന്ന പ്രാഥമിക മേഖലയിലാണ് എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യത കൂടി നിൽക്കുന്നത്. എന്നാൽ പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുന്നതായി നമുക്ക് ഗ്രാഫിൽ കാണാം. പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത മറ്റ് രണ്ട് മേഖലകളിലെ തൊഴിൽ ലഭ്യതയെ അപേക്ഷിച്ച് എത്ര ശതമാനം കൂടുതലാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഗ്രാഫിൽ ശ്രദ്ധിച്ച് നോക്കണം. 2011 കണക്കുപ്രകാരം പ്രാഥമിക മേഖലയിൽ 53.2% തൊഴിൽ ലഭ്യത കാണിക്കുന്നത് എങ്കിൽ ദ്വിതീയ മേഖലയിൽ 21.5% കാണിക്കുന്നത്. അപ്പോൾ ദ്വിതീയ മേഖലയെ അപേക്ഷിച്ച് പ്രാഥമിക മേഖലയിൽ 31.7% തൊഴിൽ ലഭ്യത കൂടുതൽ ആണ്. 2011 തൃതീയ മേഖലയിൽ 25.3% തൊഴിൽ ലഭ്യത. ഇത് പ്രാഥമിക മേഖലയുമായുള്ള വ്യത്യാസം 27.9% ആണ്. അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളെ നോക്കുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും തൊഴിൽ ലഭ്യത ഉയർന്നു നിൽക്കുന്നത് പ്രാഥമിക മേഖലയിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടായിരിക്കാം
പ്രാഥമിക മേഖലയിൽ തൊഴിൽ ലഭ്യത കൂടുതൽ. ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ഭക്ഷ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും പ്രാഥമിക മേഖലയിലാണ്. ഇതുകൊണ്ടാണ് പ്രാഥമിക മേഖലയിൽ തൊഴിൽ അവസരങ്ങൾ കൂടാൻ കാരണം. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഭക്ഷ്യോൽപാദനത്തെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ഭക്ഷ്യോൽപാദനം. എല്ലാവരും ഭക്ഷ്യോൽപാദനം എന്ന് ബോർഡിൽ നോക്കി തെറ്റാതെ എഴുതൂ. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ നമ്മുടെ രാജ്യം പ്രാഥമിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഭക്ഷ്യോൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി. തൊഴിൽ ലഭ്യത വർദ്ധിക്കുന്നത് മാത്രമായിരുന്നില്ല, നമ്മുടെ ഭക്ഷ്യോൽപാദനം ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തു. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിലായി ഭക്ഷ്യോൽപാദന രംഗത്ത് ഉണ്ടായ മാറ്റമാണ് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദന രംഗത്ത് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടായതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൽ കണക്കാക്കുന്നത് 10,00,000 ടണ്ണിലാണ്. 1,00,000 എന്നാൽ 1,00,000 എന്നാണ് കണക്കാക്കുക. അപ്പോൾ 1970-71 കാലഘട്ടങ്ങളിൽ 108.4 ദശലക്ഷം ഭക്ഷ്യോൽപാദനം ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് 1990-91 കാലഘട്ടങ്ങളിൽ 176.4% ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. 2000-2001 കാലഘട്ടമായപ്പോഴേക്കും ഇത് വീണ്ടും വർദ്ധിച്ച് 196.8 ദശലക്ഷമായി വർദ്ധിക്കുകയും പിന്നീട് 2011-12 കാലയളവിലെ കണക്കുപ്രകാരം 257.4 ദശലക്ഷം ഭക്ഷ്യോൽപാദനമാണ് വർദ്ധിച്ച് വരുന്നത്. ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഓരോ വർഷം കഴിയും തോറും ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ദാരിദ്ര്യം? ആർക്കെങ്കിലും അറിയാമോ? സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 52 എടുക്കൂ. അതിന് ഏറ്റവും മുകളിൽ വലതുവശത്തായി ചതുരത്തിൽ എഴുതിയിരിക്കുന്നത് കാണുന്നില്ലേ? എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കൂ. ദാരിദ്ര്യം എന്താണെന്ന് ടീച്ചർ വായിച്ചു തരാം. നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ
2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 വർഷത്തെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് 29.8% ഏറ്റവും കൂടുതൽ ബീഹാറിൽ ആണ്. അവിടെ 53.5% ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ്. അവിടെ 9.5% മാത്രമാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ദാരിദ്ര്യം 12% എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം വിതരണത്തിലെ അപാകത. അതായത് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെയും അത് തുല്യമായ അളവിൽ എല്ലാവരിലേക്കും വിതരണം ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് വിതരണത്തിലെ അപാകത. രണ്ടാമത്തെ കാരണം എന്താണ്? സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷി കുറവ്. നല്ല സാധനങ്ങൾ വാങ്ങാനുള്ള പണം എല്ലാവരുടെ കയ്യിലും ഇല്ലാതെ വരുന്ന അവസ്ഥ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതലായും ദാരിദ്ര്യം നിലനിൽക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുമ്പോഴാണ് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നത്. എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന് നമുക്ക് നോക്കാം. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ പോഷക പ്രധാനമുള്ള ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യ സുരക്ഷ. അപ്പോൾ ഭക്ഷ്യ സുരക്ഷയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഒന്ന്, എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം. 2, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം. 3, പോഷകവും ആരോഗ്യപ്രദവുമായ ഭക്ഷണം ലഭിക്കണം. 4, ഭക്ഷണം വാങ്ങുന്നതിനുള്ള കച്ചവട കേന്ദ്രങ്ങളും പണവും ലഭ്യമാക്കണം. അതായത് ഭൗതികവും സാമ്പത്തികപരവുമായ പ്രാപ്തി ഉറപ്പ് വരുത്തണം. അടുത്തതായി പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്താണ് എന്നാണ്. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 52 ചെറിയ കോളത്തിൽ താഴെയായി ഭക്ഷ്യ സ്വയം പര്യാപ്തതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യ വസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. അതായത് ഭക്ഷണത്തിന് വേണ്ടി ആ രാജ്യത്തെ ആളുകൾ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കാതെ അവർക്ക് ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ അവരുടെ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തമാണ് എന്ന് പറയാം.
നമ്മുടെ രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തമല്ല എങ്കിലും ഇന്ന് ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ കാര്യത്തിൽ മുന്നിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളും ഈ മൂന്ന് മേഖലകളിലുമുള്ള തൊഴിൽ ലഭ്യതകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഭക്ഷ്യോൽപാദനം. ഭക്ഷ്യോൽപാദനം എന്താണെന്നും നമ്മുടെ രാജ്യത്ത് കാലങ്ങൾ കഴിയുന്തോറും ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരികയാണെന്നും നമ്മൾ പഠിച്ചു. ഭക്ഷ്യോൽപാദനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ മുൻപിൽ ആണെങ്കിൽ തന്നെയും ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നതായും നമ്മൾ പഠിച്ചു. എന്താണ് ദാരിദ്ര്യമെന്നും നമ്മൾ നോക്കിയില്ലേ? പിന്നീട് ഭക്ഷ്യ സ്വയം പര്യാപ്തതയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ടീച്ചർ നൽകാം. പ്രവർത്തനം ഒന്ന്, ഗ്രാഫിൽ നോക്കി തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഒന്നാമത്തെ ചോദ്യം, ഏതെല്ലാം മേഖലയിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ച് വന്നിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യം, ഏത് മേഖലയിലാണ് എല്ലാ കാലഘട്ടത്തും തൊഴിൽ ലഭ്യത കൂടിയിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത മറ്റ് രണ്ട് മേഖലകളിലെ തൊഴിൽ ലഭ്യതയെ അപേക്ഷിച്ച് എത്ര ശതമാനം കൂടുതൽ ആണ്? ഈ പ്രവർത്തനം നമ്മൾ പഠിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞു തന്നതാണ്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടീച്ചർ പറഞ്ഞു തരാം. ദ്വിതീയ തൃതീയ മേഖലകളിലാണ് തൊഴിൽ ലഭ്യത വർദ്ധിച്ച് വരുന്നത്. ബാക്കി രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ ഇതുപോലെയല്ലേ എഴുതിയിട്ടുള്ളത്? എങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യത്തെ കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ വായിച്ച് തരാം. ഒന്നാമത്തെ സൂചകം, ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ. രണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നതിലെ അനുപാതം. മൂന്ന്, 2011-12 വർഷത്തെ സാമ്പത്തിക സർവേ. 4, ദാരിദ്ര്യം കൂടുതലുള്ള സംസ്ഥാനം. 5, ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനം. 6, കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ അളവ്. ഇത്രയും സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് എല്ലാവരും ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രാഥമിക മേഖലയെക്കുറിച്ച് നമ്മൾ പഠിച്ചതല്ലേ? എങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കണ്ടുവരുന്ന പ്രാഥമിക മേഖലയിലെ തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഈ മൂന്ന് പ്രവർത്തനങ്ങളും നിങ്ങൾ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ചെയ്ത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ സൂക്ഷിച്ച് വയ്ക്കണം. എല്ലാവരും ചെയ്യുമല്ലോ ഈ മൂന്ന് പ്രവർത്തനങ്ങളും. എങ്കിൽ അടുത്ത സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.